അമൃതാമിസ് ആണ് നമുക്ക് നമുക്ക് ഒരു ചാപ്റ്റർ ചാപ്റ്റർ ഉണ്ട് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന അടിപൊളി പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ മക്കൾ ആദ്യം തന്നെ പഠിക്കുന്നത് മീഡിയനെ പറ്റിയും പറ്റിയുമാണ് അപ്പൊ എല്ലാവർക്കും പൊതുവെയുള്ള ഒരു ഡൗട്ടാണ് മിസ് മീഡിയനും സെയിം അല്ലേ എന്തിനാ അതിന് രണ്ട് പേര് കൊടുത്തെ ആക്ച്വലി ഈ മീഡിയനും ഓൾട്ടിട്യൂഡും ഒന്നല്ല രണ്ടും രണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എന്താണ് മീഡിയനും ഓൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് ഇവരെങ്ങനെ തിരിച്ചറിയാം അല്ലെ രണ്ട് പേരാണ് രണ്ടും രണ്ട് വ്യത്യസ്തമായ ആൾക്കാരാണ് ഇവരെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ മിസ് പറയാം എന്താണ് മീഡിയൻ ഈ മീഡിയൻ എന്ന് പറയുന്ന പേരിൽ തന്നെ മീഡിയൻ എന്താണെന്നുള്ളത് കിടപ്പുണ്ട് എന്താണെന്നറിയോ മീഡിയൻ എന്ന് പറയുന്നതിൽ മിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എം ഇ ഡി നമുക്ക് തൽക്കാലം മതി മിഡ് എന്ന് വായിക്കാം അതായത് മീഡിയൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വരയ ഒരു വെർട്ടക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി മീഡിയൻ എന്ന് പറയുന്ന മിഡ് പോയിന്റ് ഓക്കെ അതായത് ഒരു ട്രയാംഗിളിന്റെ ഇവിടെ നോക്കിയേ ഒരു ട്രയാംഗിളിന്റെ ഇതാണ് ട്രയാംഗിൾ ട്രയാംഗിളിന്റെ വേർടെക്സ് ഈ മൂന്ന് ഉണ്ട് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വേർടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് വരയ്ക്കുന്ന ലൈൻ ഒരു ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വര വെറും വരയല്ല മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വര ഇത് മിഡ് പോയിന്റ് ആണ് ഒരു വേർടെക്സിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊൾ മിസ്സേ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്നും ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പർപെൻഡിക്കുലാർ ലൈൻ ആണ് ഇവിടെ നോക്കിയേ പർപെൻഡിക്കുലർ ലൈൻ എന്താ ദ പെർപൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ഡ്രോൺ ഫ്രം വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് കോൾഡ് ആൾട്ടിറ്റ്യൂഡ് ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാർ ലൈൻ സെഗ്മെൻറ് അപ്പൊ നിങ്ങൾ ആലോചിക്കും മിസ്സേ എന്താണ് ഈ പെർപ്പൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് മക്കളെ പെർപ്പൻറ്റിക്കുലർ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലതാ ഇങ്ങനെ നിൽക്കുന്ന ലൈൻ സെഗ്മെന്റ് കുത്തനെ നയൻറ്റി ഡിഗ്രി ഒരു പൊടി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാൻ പാടില്ല കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ നിൽക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയേ ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്നും ഓക്കെ യെസ് 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 ഓക്കെ ഒരു ട്രയങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാർ ലൈനിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ മീഡിയൻ എന്താണെന്ന് പറഞ്ഞു മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈന് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പർപ്പൻഡിക്യുലാർ ലൈൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ മീഡിയൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മീഡിയൻ ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻറ്റു ടു ഈക്വൽ പാർട്സ് മീഡിയൻ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മീഡിയൻ ഇവിടെ വരച്ചു എന്ന് വിചാരിക്കാം ഞാനൊരു മീഡിയൻ വരച്ചു ഈ മീഡിയൻ എന്താ ചെയ്യുന്നത് ഈ ലൈൻ സെഗ്മെന്റിനെ ഒരു ഓപ്പോസിറ്റ് സൈഡിനെ രണ്ട് ഈക്വൽ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത് അതായത് ഇവിടെ എ ബി എം ആണെന്ന് വിചാരിക്കാം ഇവിടെ നമുക്ക് പറയാം എ എം എന്ന് പറയുന്നത് ിന് ഈക്വൽ ആണ് എ എം ഇസ് ഈക്വൽ ടു ബി എം ആണ് പക്ഷേ ഓൾട്ടിറ്റ്യൂഡിന്റെ കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ പെർപെൻഡിക്കുലർ എന്നേ നിർബന്ധമുള്ളൂ ഇത് പെർപെൻഡിക്കുലർ ആവണം പക്ഷേ ഇത് ഈക്വൽ ആവണം നിർബന്ധമില്ല ചിലപ്പോൾ ഈക്വൽ ആവാം ചിലപ്പോൾ ഈക്വൽ അല്ലാതിരിക്കാം ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇത് ഓൾട്ടിറ്റ്യൂഡ് അല്ല എന്ന് ആരും പറയില്ല ഈ രണ്ട് ഡിസ്റ്റൻസ് ഈ ദൂരം ഈ ഡിസ്റ്റൻസും ഈക്വൽ അല്ല അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല ഓൾട്ടിറ്റ്യൂഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ നോക്കിയ ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ലൈന് മീഡിയൻ ആണോ ഈ രണ്ടെണ്ണം തുല്യമായി ഈക്വൽ ആയിരിക്കും പക്ഷേ ആൾട്ടിറ്റ്യൂഡ് അങ്ങനെയൊന്നുമില്ല ഇവിടെ പെർപ്പൻഡിക്കുലർ ആവണം അത് മാത്രമേ ഞങ്ങളുടെ കണ്ടീഷനുള്ളൂ ഓക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അല്ലെ വേർടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് പെർപ്പൻഡിക്കുലർ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെറ്റ് ആണല്ലോ ഓക്കെ ഇനി ഇവിടെ നോക്കിയ കുറച്ച് ഫിഗേഴ്സിന്റെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ഈ വേർടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡാണ് ഇത് റെഡി അല്ലേ അപ്പൊ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് സെയിം അല്ലേ ഈ ഓൾട്ടിറ്റ്യൂഡ് ഇവിടെ നോക്കി ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വോട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണിത് ഇത് തന്നെയാണ് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡും ഇത് തന്നെയാണ് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡും ഇനി ഇതിന്റെ മീഡിയൻ ആണ് മിസ് വരയ്ക്കുന്നതെങ്കിലോ എ ബിയുടെ മിഡ് പോയിന്റ് ഇതാണ് മീഡിയൻ ആണെങ്കിലോ മീഡിയൻ ചരിഞ്ഞു വരും കണ്ടോ മീഡിയൻ ആണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞു വരും പക്ഷെ ഓൾട്ടിറ്റ്യൂഡ് അങ്ങനെ ചരിയാനൊന്നും പറ്റില്ല ആൾ ഭയങ്കര സ്ട്രെയിറ്റ് ആണ് ഇവിടെ നീ വരച്ചിരിക്കുന്ന ലൈനും അതായത് ഒരു സൈഡും അതിന്റെ ആൾട്ടിറ്റ്യൂഡും സെയിം ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഈ ഒരു ഫിഗറിലും അതേപോലെ തന്നെ നമ്മുടെ ആൾട്ടിറ്റ്യൂഡും സൈഡും സെയിം ആണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഇങ്ങോട്ട് വരയ്ക്കാം മീഡിയൻ ഇനി ഇവിടെയാണ് ട്വിസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കി മൂന്നാമത്തെ ഫിഗർ ഒന്ന് നോക്കി ഇവിടെ ഈ വേർട്ടക്സിൽ നിന്നും വേർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ആണ് ഓൾട്ടിറ്റ്യൂഡ് അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വരച്ച ലൈൻ എവിടെയാ കിടക്കുന്നത് പുറത്താ കിടക്കുന്നത് ശരിയല്ലേ ട്രയാങ്കിളിൻ്റെ പുറത്താണ് കിടക്കുന്നത് പക്ഷെ എന്നാലും ഇയാളാണ് നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് ട്രയാങ്കിളിൻ്റെ പുറത്ത് കിടക്കുകയാണെങ്കിൽ കൂടി ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിട്യൂഡ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓക്കെ ട്രയാങ്കിൾ ഉള്ളിൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരണം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതിൽ ഒരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ ഉള്ളിലാവാം ചിലപ്പോൾ സർ മുകളിലാവാം ചിലപ്പോൾ ട്രയാങ്കിളിൻ്റെ പുറത്തുമാകാം ഓൾട്ടിറ്റ്യൂഡിന് എവിടെ വേണമെങ്കിലും വരാം പക്ഷേ നമ്മുടെ മീഡിയൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് മീഡിയൻ എപ്പോഴും എന്തേ പറ്റൂ ഉള്ളോട്ട് മാത്രമേ ഉണ്ടാകൂ മീഡിയൻ എപ്പോഴും എന്താണ് ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ മാത്രം മീഡിയൻ ഉണ്ടാവും പക്ഷേ ഓൾട്ടിറ്റ്യൂഡ് ചിലപ്പോൾ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ പുറത്തുണ്ടാവും ചിലപ്പോൾ ട്രയാങ്കിളിൻ്റെ മുകളിലും ഉണ്ടാവും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിട്യൂഡിനെയും പറ്റിയും ഓൾട്ടിട്യൂഡും അതേപോലെ തന്നെ മീഡിയനെയും പറ്റി പറയാനുള്ളത് അപ്പം എല്ലാ മക്കൾക്കും ക്ലിയർ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ് ഇനി മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം ഓക്കെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ ആൻസർ കമന്റ് ആയിട്ട് താഴെ പറയണം ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ക്യാൻ ദ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് മീഡിയൻ ബി സെയിം ഫോർ എ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിട്യൂഡും മീഡിയനും സെയിം ആയിട്ട് വരുമോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഏത് ട്രയാങ്കിൾ ആണ് എന്നും കൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആയിട്ട് പറയാം ഓക്കെ സോ താങ്ക് യു സ്റ്റുഡൻസ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ഹാവ് എ ഗ്രേറ്റ് ഡേ ബബായ്